ഹലോ ഗായ്സ്, നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫാരിസ് എന്ന് പറഞ്ഞ ഒരു പ്രീസെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആദ്യം ചെയ്യണമെങ്കിൽ ആദ്യമൊരു ലൈറ്റ് റൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ബിഫോറാണ്, നമുക്ക് ആഫ്റ്റർ ഈ ഒരു ടൈപ്പ് പിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഏതായാലും ലൈറ്റ് റൂം ആപ്പ് എടുക്കാം. എന്നിട്ട് ആദ്യം ഫോട്ടോസ് സെലക്ട് ചെയ്യുക, ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം പോകേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു പിക്കിൻ്റെ ക്ലാരിറ്റിയും ഒരു ആ പിക്ചറിൻ്റെ ഫോർമാറ്റും എല്ലാം നോക്കിക്കും. കാരണം ഇതിപ്പോൾ ഒരു വിവിഡ് ടൈപ്പ് പിക്കാണുള്ളത്, ഇത് നമ്മൾ ബ്ലാക്ക് ഫാരിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോയാണ്. ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ആ ലൈറ്റ് എഫക്റ്റാണ്. അതിൽ നിന്ന് നമ്മൾ എക്സ്പോഷ്യർ ഏകദേശം ഒരു 0.50 EV എടുക്കണം. ഇത് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫിംഗറിൽ അങ്ങനെ ടച്ച് ആകുമ്പോൾ ശരിയാകാത്തൊരു വാല്യൂസാണ്. കാരണം നമുക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിപ്പം കാണുന്നില്ല, നിങ്ങൾക്ക് വാല്യൂസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനുള്ള ഒരു വേ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു 0.10 ഇതാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് 20 ആകും. അങ്ങനെ നമുക്ക് ഈ റാൻഡമായ നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നത് 0.50 EV എടുക്കുകയാണ്. ഈ എക്സ്പോഷർ നമുക്ക് ഓൾറെഡി വല്ല ആവശ്യമില്ല, കൂടുതൽ എക്സ്പോഷർ വേണ്ട. അതുകൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0.50 വാല്യൂലേക്ക് എത്തിക്കണം. ഇപ്പോൾ നമുക്ക് ഈ ഫിംഗറിലേക്ക് ഇതാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒരു 0.10 ആ ഒരു വാല്യൂ എടുത്തു വെക്കുക. ഈ ഒരു മെത്തേഡാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മാറാം, ഒരു വാല്യൂ എടുത്തിന് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 0.something എടുത്ത വാല്യൂ എടുക്കുകയാണ്. അത് നമ്മളെ സ്ലിപ്പറി ഫിംഗർ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർ ചെയ്ത് പോവുക. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു 0.10 എടുക്കാം. 0.10 എടുത്ത് ഇനി നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തതിന് 20, അതുപോലെ 30, പിന്നെ ഒരു ക്ലിക്ക് കൊടുത്താൽ 40 വരും, അതുപോലെ 50. നമുക്കിവിടെ 50 ആണ് ആവശ്യമുള്ളത്, ആ ഒരു വാല്യൂ എടുക്കാം. അടുത്തതായി നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കോൺട്രാസ്റ്റാണ്. ഈ കോൺട്രാസ്റ്റ് നമുക്കൊരു 60 എടുക്കണം. നമുക്കൊരു 60 എടുക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ ഹൈലൈറ്റാണ്. ഹൈലൈറ്റ് നമ്മൾ എടുക്കേണ്ടത് ഒരു 20 നമുക്ക് ഹൈലൈറ്റ് 20 ആക്കാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ ആ പിക്കിൽ കൂടുതൽ എക്സ്പോഷർ ടൈപ്പ് കൂടുതൽ കോൺട്രാസ്റ്റ് കൂടിയിട്ടുണ്ട്. നമ്മൾ 60 വെക്കുന്നില്ല. നമുക്ക് ഏതായാലും അടുത്തത് ഹൈലൈറ്റ് ആണ് ചെയ്യേണ്ടത്. ഹൈലൈറ്റിൻ്റെ വാല്യൂ 20. നമുക്ക് 20 ഹൈലൈറ്റ് കയറ്റി വെക്കാം. ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഷാഡോസ് ആണ്. ഷാഡോസ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു -10 ആ ഒരു റേഞ്ച് പിടിക്കണം. -10 എടുത്താൽ മതി. അടുത്തത് വെയ്റ്റ്സ് ഇവിടെ നമുക്ക് കൂടുതൽ വേണ്ട, കാരണം -റേഞ്ചാണ് വേണ്ടി. ഏകദേശം നമുക്കൊരു ബ്ലാക്ക് ഒരു ഫോർമാറ്റ് കിട്ടണമെങ്കിൽ ഒരു -100 നമുക്ക് കൊണ്ടുപോവാം. അടുത്തത് ബ്ലാക്ക്സ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക്സ് നമുക്കൊരു 40 എടുക്കാം. അടുത്തത് നമുക്ക് ഈ ഒരു കർവ് എടുത്തിട്ട് നോക്കി ഈ ഗ്രാഫ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ കോപ്പി എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു ഗ്രാഫ് നമുക്ക് പോയിൻ്റ് വൈസ് മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സർക്കിളുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോയിൻ്റ് ക്ലിയറായിട്ട് മാറ്റാൻ കഴിയും. ഇതിന് സ്റ്റാർട്ടിങ് പോയിൻ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കിട്ടില്ല.
ഗ്രാഫ് ഏകദേശം ഇതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഗ്രാഫ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലെ കളർ വേരിയൻസ് ആൾട്ടർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പം ഏകദേശം ഗ്രാഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഡൺ അടിച്ചിട്ട് നേരെ വാംത്തിലേക്ക് പോവാം. അതിൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ ടിൻ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആകെ ചേഞ്ച് ചെയ്യേണ്ടത് വൈബ്രൻസ് ആണ്. വൈബ്രൻസ് നമുക്കൊരു -25 റേഞ്ച് എടുക്കണം. ഒരു -25 എടുക്കാം. അടുത്ത് നമുക്ക് സാച്ചുറേഷന് ഇത്ര വേണ്ട, നമുക്ക് ഒരു -30 എടുക്കാം. -30 എടുക്കാം. ഇപ്പം തന്നെ ഒരു ബ്ലാക്കിഷ് കളർ വന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി അടുത്ത് നമുക്ക് കളർ മിക്സ് ആണ് എടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഒരു റെയിൻബോ കളർ സർക്കിൾ മേലെ കാണും, ആ ഒരു മിക്സ് ക്ലിക്ക് ചെയ്യാം. ആദ്യം ഒരു ആ മിക്സ് തന്നെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ കളേഴ്സ് കിട്ടും. അതിൽ നിന്ന് ആദ്യം റെഡ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻ നമുക്കൊരു 16 വെക്കാം. അതുപോലെ അതിൻ്റെ ലുമിനൻസ് നമുക്കൊരു -10 റേഞ്ചിലേക്ക് വെക്കാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ചിലേക്കാണ്. ഓറഞ്ച് നമുക്ക് വേണ്ടത് ഹ്യൂ നമുക്കൊരു -10 വെക്കാം. -11 വേണ്ട, -10 ആ റേഞ്ച് എടുക്കാം. അടുത്തത് സാച്ചുറേഷൻ നമുക്ക് +10 എടുക്കേണ്ടത്. +10 എടുക്കാം. +10 എടുക്കാം. അതിനുശേഷം നമ്മൾ യെല്ലോ, അടുത്ത കളറായ യെല്ലോ എടുക്കാം. അതിൽ നമ്മൾ ഹ്യൂ എടുക്കേണ്ടത് എന്തായാലും -1 വാല്യൂ ആണ്. നമുക്കിവിടെ യെല്ലോൻ്റെ എക്സ്പോഷർ അത്ര വേണ്ട, അതുകൊണ്ട് നമുക്ക് ഹ്യൂ നമുക്കൊരു -100 തന്നെ ആക്കി വെക്കാം. -100 ആക്കിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സാച്ചുറേഷനും -100 വെക്കാം. അടുത്തത് നമുക്ക് ഗ്രീൻ എടുക്കാം. ഗ്രീനിൽ നിങ്ങൾ ഹ്യൂവും ലുമിനൻസും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, വെറും സാച്ചുറേഷൻ മാത്രം നമുക്കൊന്ന് -100 വെക്കാം. 65 നമുക്കൊരു 100 തന്നെ വെക്കാം. അടുത്ത കളറിൽ ബ്ലൂവിൽ നമുക്കൊരു ഹ്യൂ 100 പോസിറ്റീവ് വേണം. നമുക്ക് പോസിറ്റീവ് 100 പോകേണ്ടത്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് 100 നമ്മൾ പോകണം. പോസിറ്റീവ് 100 ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അടുത്തത് സാച്ചുറേഷന് നിങ്ങളൊരു -100 ആ ഒരു റേഞ്ചിലേക്ക് വെക്കാം. -100 ആ റേഞ്ചിലേക്ക് വെക്കാം. അടുത്തത് നമുക്ക് ഗ്രീൻ കളറ്, ബ്ലൂയിഷ് ഡാർക്ക് ബ്ലൂ കളർ എടുക്കണം. അത് നമുക്കൊരു സാച്ചുറേഷനും -100 തന്നെയാണ് വെക്കേണ്ടത്. -100 വെക്കാം. ബാക്കി എല്ലാ കളേഴ്സും നമ്മൾ -100 സാച്ചുറേഷനിൽ വെക്കണം. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു പിക്ക് ഏകദേശം റെഡിയായ പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ ഇനിയും ഉണ്ട് ചെയ്യാൻ. നമുക്ക് അടുത്ത രണ്ട് കളേഴ്സിൻ്റെ സാച്ചുറേഷൻ -100 വാല്യൂലേക്ക് തന്നെ കൊണ്ടുവരണം. എന്നാലേ കുറച്ച് കളർ ക്വാളിറ്റി കൂടുകയും ചെയ്യൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത കളർ എടുത്തിട്ട് സാച്ചുറേഷൻ -100 കൊണ്ടുവരാം. അതേപോലെ നെക്സ്റ്റ് കളർ എടുത്തിട്ട് അതിനും സാച്ചുറേഷൻ ഒരു -100 ആ ഒരു വാല്യൂലേക്ക് കൊണ്ടുവരാം. അടുത്തതായി നിങ്ങൾക്കൊരു ബോക്സ് കാണാം, ആ ഒരു സ്ക്വയർ ബോക്സ്. ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ടെക്സ്റ്റർ ആദ്യം എടുത്തിട്ട് ടെക്സ്റ്റർ ഒരു നമുക്കൊരു 10 റേഞ്ചിലേക്ക് കൊണ്ടുവരണം. നമുക്കൊരു 10 റേഞ്ചിലേക്ക് കൊണ്ടുവരാം. അടുത്തത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, പക്ഷേ ഇവിടെ ഒരു എടുക്കേണ്ട വാല്യൂ ഒരു 20 റേഞ്ച് എടുക്കാം. 20 റേഞ്ച് എടുത്താൽ ഒരു ആവറേജ് ക്ലാരിറ്റി കിട്ടും. അതേപോലെ അടുത്തത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു 20 ആക്കിയിട്ടുണ്ട്. അടുത്ത ഡിഹേസ് നമുക്കൊരു
40 എടുക്കുക, അതായത് 40 പോസിറ്റീവ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മേലെ കാണാം ഒരു രണ്ട് റെക്ടാങ്കിൾ ബോക്സ് വെച്ചിട്ട് ആ ഒരു ബോക്സിലെടുത്ത് നമുക്ക് സ്പ്ലിറ്റ് ടൂൺ കിട്ടും. അതിൽ ആദ്യം ഞങ്ങൾ ചെയ്യേണ്ടത് ഹൈലൈറ്റ് എടുക്കുക. ഹൈലൈറ്റിലെടുത്തിട്ട് ഹ്യൂ 210 സാച്ചുറേഷൻ 5 ആക്കണം. ആദ്യം നിങ്ങൾ ഫോർവേഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹ്യൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ മേലേക്ക് താഴേക്ക് പോകുമ്പോൾ നിങ്ങളെ സാച്ചുറേഷനും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഫോർവേഡ് മുന്നോട്ട് പോകുന്നവരും നിങ്ങളെ ഹ്യൂ ആണ് കൂടുതൽ, അതേപോലെ സാച്ചുറേഷൻ നിങ്ങൾ മേലേക്ക് പോകുമ്പോഴാണ് അതും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹ്യൂ 210 സാച്ചുറേഷൻ 5 കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഷാഡോസ് വേണ്ടത് ഹ്യൂ 220 സാച്ചുറേഷൻ 10 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 220 ആ ഒരു റേഞ്ചിലേക്ക് പോവാം. സാച്ചുറേഷൻ നമുക്ക് 10 എടുക്കാം. സാച്ചുറേഷൻ 5 എടുത്താലും കുഴപ്പമില്ല, നമുക്ക് സാച്ചുറേഷൻ 5 എടുക്കാം. അടുത്തത് നിങ്ങൾ ഒരു നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പുള്ള ഇത് കിട്ടും, അതിൽ നിങ്ങൾ ഒന്നും വേറൊന്നും ചെയ്യേണ്ട, അതിൽ ആകെയുള്ള ആ നോയ്സ് റിഡക്ഷൻ മാത്രം ഒന്ന് 20 ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാം. 20, 70, 80, 20 റേഞ്ചിലേക്ക് നോയ്സ് റിഡക്ഷൻ കൊണ്ടുവരാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പിക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പിക്സിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട്, ബ്ലാക്ക് ക്ലിയർ ആയിട്ട് അതിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അടിപൊളിയായിട്ടുണ്ട്. അതായത് റെയിൻബോ കളർ വേരിയേഷൻസ് എല്ലാം മാറ്റി ബ്ലാക്കിഷ് ഗ്രേ ടൈപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്യാമറ റോളിലേക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു ഈ ഒരു പ്രീസെറ്റ് നമുക്ക് എങ്ങനെ അടുത്ത ഫോട്ടോയിലേക്ക് കോപ്പി ചെയ്യാം. ആദ്യം തന്നെ ആ റൗണ്ടിൽ 3 ഡോട്ട് ഉള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി സെറ്റിങ്സ് അടിക്കുക. എന്നാൽ ഇതേപോലെ കിട്ടും, അതും നിങ്ങൾ കറക്റ്റ് നടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പിക്ക് സെലക്ട് ചെയ്തിട്ട് അതേപോലെ 3 ഡോട്ട് ബട്ടൺ എടുത്തിട്ട് പേജ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ പ്രീസെറ്റ് ഇനിയും സെറ്റിങ്സ് മാറ്റാണ്ട് തന്നെ നമുക്ക് കോപ്പി അടിച്ച് ഈ പ്രീസെറ്റ് നമുക്ക് ആക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക.